വികസനങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മലയാളികളിൽ ഓരോരുത്തരും. വിവിധ മണ്ഡലങ്ങളിലായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ചില വെല്ലുവിളികൾ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. പുതുപ്പള്ളി സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ വെല്ലുവിളിക്കുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇറങ്ങിയത് കൂടുതൽ ആവേശം പകരുന്ന ഒന്നായി തോന്നി. എന്തായാലും പൊതുവായിട്ടാണ് അദ്ദേഹം പുതുപ്പള്ളിയെ കണ്ണൂരുമായി താരതമ്യം ചെയ്യാമെന്ന് പറഞ്ഞതെങ്കിലും ഒരു റൗണ്ട് മലക്കം പറഞ്ഞ് ചിരിച്ചതിന് ശേഷമാണെങ്കിലും നമ്മൾക്ക് അതൊന്ന് നോക്കാം. ഒന്ന് ശ്രദ്ധിക്കണം, പൊതുവായിട്ടാണെങ്കിലും ഒരു മണ്ഡലം മാത്രം തിരഞ്ഞെടുത്താണ് വികസനത്തെ ചൊല്ലി വെല്ലുവിളിക്കുന്നത്. എന്നാൽ പിന്നെ 53 വർഷമായി ഉമ്മൻചാണ്ടി പ്രതിനിധാനം ചെയ്യുന്ന പുതുപ്പള്ളിയെയും കണ്ണൂരും തമ്മിൽ താരതമ്യം ചെയ്യാം. കഴിഞ്ഞ 7 വർഷമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്ന ധർമ്മിടം മണ്ഡലം അടിമുടി വികസനത്തിന്റെ പാതയിലാണ് സഞ്ചരിക്കുന്നത്. ലോകോത്തര നിലവാരമുള്ള ഒരു കൺവെൻഷൻ സെന്റർ, ജനങ്ങൾ ഒത്തുചേരുമ്പോൾ അവർക്ക് വേണ്ട വിധത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ഈ കൺവെൻഷൻ സെന്റർ പ്രവർത്തിക്കുന്നത്. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, അങ്ങനെ ഒരു കൺവെൻഷൻ സെന്റർ പുതുപ്പള്ളിക്കുണ്ടോ? സർക്കാർ ചെലവിൽ അങ്ങനെ ഒരെണ്ണം നിർമ്മിച്ചിട്ടുണ്ടോ? ധർമ്മിടം മണ്ഡലത്തിൽ എല്ലാ ആധുനിക സേവനങ്ങളോടുകൂടിയ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതു നേരവും പ്രവർത്തന സജ്ജമാണ് അവിടം. എന്നാൽ എല്ലാ ആധുനിക സംവിധാനത്തോടും കൂടിയ ഒരു ഹോസ്പിറ്റൽ പുതുപ്പള്ളിക്കുണ്ടോ? പക്ഷേ അല്പദൂരം സഞ്ചരിച്ചിട്ടാണെങ്കിലും LDF സർക്കാരിന്റെ വികസനത്തിൽ മെഡിക്കൽ കോളേജ് അവിടെ സജ്ജമാണ്. അങ്ങനെ അങ്ങനെ വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ മേഖലകളിലും ധർമ്മിടം മണ്ഡലം മുൻപന്തിയിലാണ്. ഇന്ത്യയിലെ സമ്പൂർണ്ണ ലൈബ്രറിയും ധർമ്മിടത്താണ്. എന്നാൽ പുതുപ്പള്ളിയിൽ ഒരു കറണ്ട് ഓഫീസ് നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നില്ല ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്. അതിനും സർക്കാർ തന്നെ മുൻകൈ എടുത്ത് നിർമ്മിച്ചു. എന്തിനധികം ഉമ്മൻചാണ്ടി സാർ പഠിച്ച പുതുപ്പള്ളിയിലെ സ്കൂളും ലോകോത്തര നിലവാരത്തിലെത്തിക്കാൻ LDF സർക്കാരിന് സാധിച്ചു. ഇവയൊന്നും കോൺഗ്രസ് നേതാക്കന്മാരുടെയോ അണികളുടെയോ കണ്ണിൽ കാണില്ല. നല്ലതൊന്നും അവരുടെ കണ്ണിൽ ഉടക്കുകയുമില്ല. സർക്കാർ എന്ത് അഴിമതിയാണ് നടത്തിയതെന്ന് ചൂണ്ടിക്കാണിക്കാൻ 100 പേര് കാണും. എന്തായാലും ഇപ്പോഴത്തെ പുതുപ്പള്ളിയിലെ ജനപ്രതിനിധി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞൊന്ന് കണ്ണൂരിൽ കൂടെ യാത്ര ചെയ്യുന്നത് നന്നായിരിക്കും. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളെയും അജണ്ട വെച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ച് എതിർക്കുന്നതാണ് കേരളത്തിലെ പ്രതിപക്ഷ സമീപനമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രതിപക്ഷത്തെ ലോകത്തെങ്ങും കാണാനാകില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. അവർക്ക് എല്ലാത്തിനോടും നിഷേധമാണ്. ഒരു മണ്ഡലത്തിലെ മാത്രമല്ല, കേരളം മുഴുവൻ വികസനത്തിന്റെ പാതയിലാണ്. ദേശീയപാത വികസനം എന്നിവയെല്ലാം ഇത്തരത്തിലാണ് UDF സമരം നടത്തിയിട്ടുള്ളത്. എന്നാൽ നിശ്ചയിച്ച വികസന പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ലോകത്തിന് മാതൃകയാണ് LDF സർക്കാർ. സർക്കാർ ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് അനുഭവ വേദ്യമായിട്ടുണ്ട്. ഇതാണ് പ്രതിപക്ഷത്തെയും ഒരു വിഭാഗം മാധ്യമങ്ങളെയും കുപ്രചരണങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്. 2 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടെ വികസനത്തിന് വോട്ടുണ്ടെന്ന് ഇക്കൂട്ടർ വ്യക്തമായി. അതോടെ എതിർപ്പിന്റെ കാഠിന്യവും കൂടി. എന്തെല്ലാം അപവാദങ്ങൾ നടത്തിയാലും ഇനിയും വികസനത്തിന് വോട്ട് കിട്ടും. പുതുപ്പള്ളിയിലും നാടിന്റെ വികസന പദ്ധതികളും രാഷ്ട്രീയവും മുൻനിർത്തിയായിരിക്കും പ്രചരണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഫെഡറൽ തത്വങ്ങൾ കാറ്റിൽ പറത്തി കേന്ദ്രം സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെങ്കിലും ജനോപകാരപ്രദമായ പദ്ധതികളിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകില്ല. പുതിയ വ്യവസായ സംരംഭങ്ങൾ മുതൽ കുടുംബശ്രീ പദ്ധതികൾ വരെ വലിയ തോതിൽ തൊഴിലവസരങ്ങൾ വന്നു. പ്രകടന പത്രികയിൽ പറഞ്ഞതിലും കൂടുതൽ തൊഴിൽ നൽകും. പൊതുവിതരണ ശൃംഖല ശക്തിപ്പെടുത്തി വിലക്കയറ്റം തടയാൻ സർക്കാർ നടപടിയെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.